Hello, welcome to our channel. And the kind of visheshangal, ellaru sugarikkennallo alle. ഇന്ന് നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് ഒരു കോസ്റ്റർ ഡെക്കറേഷൻസ് തന്നെയാണ് ട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാൻ ഒരു കോസ്റ്ററിനെ സെറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാനായിട്ട് ഞാൻ ഇവിടെ ട്രാൻസ്ഫോർമിംഗ് ഷീറ്റ് ആട്ടോ എടുത്തത്. അപ്പോൾ ഇത് വുഡൻ ലോക്ക് ഡിസൈൻ ആയിട്ടുള്ള ട്രാൻസ്ഫോർമിംഗ് ഷീറ്റ് ആണ്. അപ്പോൾ നമുക്ക് ആദ്യം അതൊന്ന് കട്ട് ചെയ്തെടുക്കാം ട്ടോ. അപ്പോൾ ഇത് 6 കോസ്റ്റർ ഡിസൈൻ ചെയ്യാനുള്ള ഒരു രീതിയിൽ അതേ ഒരു കറക്റ്റ് സൈസിലൊക്കെ ആയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഒരു പീസ് ആയിട്ട് ഒന്ന് ഇങ്ങനെ മാറ്റിയെടുക്കാം. നല്ല അടിപൊളിയായിട്ടൊരു ഡിസൈനാണ് കേട്ടോ. വുഡൻ്റെ ആ ഒരു ആനുവൽ റിംഗ് ഒക്കെ ആയിട്ട് കുഞ്ഞു കുഞ്ഞു ലോഗം പിന്നെ അതുപോലെ വലിയ ലോഗമൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള ഡിസൈൻസാണുള്ളത്. അപ്പോൾ നമ്മളെല്ലാം ഇങ്ങനെ കട്ട് ചെയ്തൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം ആ ഒരു കോസ്റ്റർ ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം, ഒരു ബേസ് കോട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ആക്രിലിക് പെയിൻറ്റ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെ കയ്യിൽ ജെസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൂടി നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ജെസ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഈ ഒരു പെയിൻറ്റ് വെച്ചിട്ട് ഈ 4 കോസ്റ്റർ ഒന്ന് ബേസ് കോട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു കോസ്റ്റേഴ്സ് നമുക്ക് അയച്ചു തന്നിട്ടുള്ളത് ഓൺലൈൻ സൈറ്റായിട്ടുള്ള ക്രാഫ്റ്റേഴ്സ് കോണർ എന്നാണ്. അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽ MDF ആണ്. അതുപോലെ തന്നെ 3mm തിക്നെസ് ആണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഇത് സ്ക്വയർ മാത്രമല്ല, റൗണ്ട് ഷേപ്പ് അതുപോലെ ഫ്ലവർ ഷേപ്പ് ഓവൽ ഷേപ്പ് ഒക്കെ ഉണ്ട്. നല്ല ഫിനിഷിംഗ് ആണ്. അതിൻ്റെ സർഫസ് ആണെങ്കിലും എഡ്ജസ് ഒക്കെ കേട്ടോ നല്ല നീറ്റായിട്ടുള്ളതാണ്. 4 എണ്ണത്തിൻ്റെ ഒരു പാക്കറ്റിന് റേറ്റ് വന്നിട്ടുള്ളത് 99 rupees ആണ് കേട്ടോ. അങ്ങനെ നമ്മൾ കോസ്റ്റർ പെയിൻറ്റൊക്കെ ചെയ്ത് നന്നായിട്ട് ഒന്ന് ഡ്രൈ ആക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ട്രാൻസ്ഫോർമിംഗ് ഷീറ്റിൽ 6 കോസ്റ്റർ ഡിസൈൻ ചെയ്യാനുള്ള ഡിസൈനായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അതിൽ എനിക്ക് കൂടുതൽ ഇഷ്ടമായിട്ടുള്ള ഒരു 4 എണ്ണം കട്ട് ചെയ്തൊക്കെ റെഡിയാക്കി എടുത്തു. ഇനി നമുക്കിതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ഡെക്കറേറ്റ് ചെയ്യാൻ ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മേലെ ഇങ്ങനെ ഒരു തിന്നായിട്ടുള്ളൊരു കവറിങ് ഉണ്ടാവും, ഒരു ലാമിനേഷൻ ചെയ്ത പോലെ. അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതുപോലെ പീൽ ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ആ ഒരു ഡിസൈന് നമുക്ക് എവിടെയാണോ വരേണ്ടത് ആ സ്ഥലത്ത് നമ്മൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് നല്ല നീറ്റായിട്ട് വെച്ചിട്ട് ചുളിവുകളൊക്കെ ഇല്ല നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മൾ ഒന്നാമത്തെ ആ ഒരു കോസ്റ്ററിലേക്ക് ഡിസൈനൊക്കെ സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ നമ്മൾ ബാക്കി 3 കോസ്റ്റർ ഡിസൈൻ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഭയങ്കര എളുപ്പമായിട്ട് നമുക്ക് നെയിം സ്ലിപ്പൊക്കെ പീൽ ചെയ്യുന്ന പോലെ ജസ്റ്റ് ഒന്ന് പീൽ ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുത്താൽ മതി. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ പീൽ ചെയ്തതിന് ശേഷം ആ ഒരു ഡിസൈൻ്റെ അവിടെ നമ്മൾ ടച്ച് ചെയ്യരുത്. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ആ ഒരു പിക്ചർ കിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ ഒട്ടിക്കുന്ന സമയത്ത് യാതൊരു ചുളിവുകളും ഇല്ലാതെ നല്ല നീറ്റായിട്ട് കറക്റ്റായിട്ട് ഒട്ടിച്ചതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. ആ ഒരു പിക്ചർ അതിലേക്ക് സ്റ്റിക്കായിട്ട് കിട്ടാനായിട്ട് നന്നായിട്ട് തന്നെ പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ 4 കോസ്റ്ററും ഇതുപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളൊരു ബൗളിൽ കുറച്ച് വെള്ളം എടുക്കുക, അതുപോലെ തന്നെ ഒരു സ്പോഞ്ചിൻ്റെ പീസും. എന്നിട്ട് നമ്മൾ ആ ഒരു വെള്ളം കൊണ്ട് നമ്മൾ ആ സ്പോഞ്ച് വെച്ചിട്ട് നമ്മൾ ഈ ഒരു ഡിസൈൻ്റെ മേലെ ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഡാബ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ആ ഒരു സ്റ്റിക്കറിൻ്റെ ബാക്ക് സൈഡിൽ ഫുള്ളായിട്ട് വൈറ്റ് കളറാണല്ലോ. അപ്പോൾ അത് നന്നായിട്ട് വെറ്റായിട്ട് ആ ഒരു ഡിസൈൻ ഇതുപോലെ ഇങ്ങനെ തെളിഞ്ഞ് കാണും. അപ്പോൾ അതുവരെ നമ്മൾ ഡാബ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെ എല്ലാ പേപ്പറും കംപ്ലീറ്റ് ആയിട്ടും വെറ്റായിട്ട് ഡിസൈനൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വരുന്ന സമയത്ത് നമ്മൾ ഒരു കോട്ടൻ്റെ ക്ലോത്തോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് അധികമായിട്ട് ഇങ്ങനെ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് ഒപ്പിയെടുക്കുക കേട്ടോ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ നമ്മളിത് ആ ഒരു സൈഡിൽ നിന്ന് ആ ഒരു പേപ്പർ ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ സ്ലൈഡ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ആ ഒരു സ്റ്റിക്കറിലുള്ള ആ ഒരു ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ കോസ്റ്ററിലേക്ക് സ്റ്റിക്കായിട്ട് വന്നിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ആ ബാക്കിയും ഇതുപോലെ തന്നെ സ്ലൈഡ് ചെയ്ത് നോക്കാം. നല്ല നീറ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സ്ലൈഡ് ചെയ്യുന്ന സമയത്ത് ചെറുതായിട്ട് ഇങ്ങനെ ഒരു ഡിഫിക്കൽട്ട് തോന്നുകയാണെങ്കിൽ അവിടെ നമ്മൾ കുറച്ചും കൂടെ വെള്ളം വെച്ചിട്ടൊന്ന് ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുത്താൽ മതിയെ. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ സോഫ്റ്റ് ആയിട്ടുള്ളൊരു ബ്രഷ്, ഒരു ഡ്രൈ ആയിട്ടുള്ള ബ്രഷ് വെച്ചിട്ട് നമ്മളിത് ജസ്റ്റ് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒട്ടിക്കുന്ന സമയത്ത് എന്തെങ്കിലും ചുളിവുകളോ അല്ലെങ്കിൽ എയർ ബബിൾസ് ഒക്കെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് റിമൂവ് ആവാൻ വേണ്ടിയിട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് മസ്റ്റാണ്, എങ്കിൽ നല്ലൊരു പെർഫെക്ഷനായിട്ട് നമുക്ക് കിട്ടുള്ളൂ. നമ്മൾ ബ്രഷിൽ പ്രത്യേകിച്ചൊന്നും അപ്ലൈ ചെയ്യുന്നില്ല കേട്ടോ. നമ്മൾ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഡ്രൈ ആയിട്ടുള്ള ബ്രഷ് യൂസ് ചെയ്തിട്ടാണ് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ആ ഒരു കോസ്റ്ററിലേക്ക് ആ ഒരു ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ടും വന്നിട്ടുണ്ട്. പിന്നീട് ഞാൻ മെറ്റാലിക് പെയിൻറ്റ് വെച്ചിട്ട് ഗോൾഡനും അതുപോലെ സിൽവറും വെച്ചിട്ട് ഇതിൻ്റെ 4 സൈഡിലൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യണമെന്നൊന്നുമില്ല, നല്ല ബ്രൗൺ കളർ നല്ല ഫിനിഷിംഗ് ആയിട്ട് തന്നെയുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഒരു ഒരുമിച്ച് വെക്കുന്ന സമയത്ത് നല്ലൊരു റോയൽ ലുക്ക് കിട്ടാനായിട്ടൊന്ന് ജസ്റ്റ് ചെയ്തതന്നേ ഉള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ കോസ്റ്റർ ഡിസൈൻ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിന് കുറച്ച് വാർണിഷും കൂടി അപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ വാർണിഷ് അപ്ലൈ ചെയ്യുമ്പോൾ നല്ലൊരു ഗ്ലേസിങ്ങും കിട്ടും, പിന്നെ ഒരുപാട് കാലം ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും. നമ്മൾ ഓൺലൈനായിട്ട് ഈ കോസ്റ്ററൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് നല്ല റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ നമ്മളിതുപോലെ ട്രാൻസ്ഫോർമിംഗ് ഷീറ്റ് വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അഫോർഡബിളും ആണ്. നല്ല നമുക്ക് കസ്റ്റമൈസ് ചെയ്തിട്ട് തന്നെ നമ്മളെ വീട്ടിലേക്കുള്ള ഡിസൈനൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാനും പറ്റും. ഈ ഒരു ട്രാൻസ്ഫർ ഷീറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഏത് ക്രാഫ്റ്റും ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഓൾറെഡി ബോട്ടിൽ ആർട്ട് അതുപോലെ ഹോം ഡെക്കർ കോസ്റ്റർ ഡിസൈൻസ് ഒരുപാട് ക്രാഫ്റ്റുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ പ്ലേലിസ്റ്റ് ആയിട്ട് വീഡിയോയിൽ കമൻറ്റിൽ പിൻ ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഈവൻ കുട്ടികൾക്ക് വരെ ചെയ്യാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റാണ് കേട്ടോ. നമ്മളിത് പ്രത്യേകിച്ച് ഗ്ലൂ ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഇതൊരു നമുക്ക് സ്റ്റിക്ക് ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് വെള്ളം അതുപോലെ ഒരു സ്പോഞ്ച് മാത്രമേ യൂസ് ചെയ്യുന്നേ ഉള്ളൂ. ട്രാൻസ്ഫർ ഷീറ്റിൻ്റെ ഒരുപാട് അടിപൊളിയായിട്ടുള്ള കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഒരു ക്രാഫ്റ്റേഴ്സ് കോർണറിൻ്റെ സൈറ്റിൽ നല്ല ഫ്ലവേഴ്സ് ആയിട്ടുള്ളത്, പിന്നെ അതുപോലെ വിൻറ്റേജ് സ്റ്റൈല്, പിന്നെ നമുക്ക് കുറേ ക്യാപ്ഷനും ഒക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള കളക്ഷൻസ് തന്നെയുണ്ട്. നമ്മൾ തന്നെ ഓൾറെഡി അത് വെച്ചിട്ട് ഒരുപാട് ക്രാഫ്റ്റുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്രാഫ്റ്റേഴ്സ് കോർണറിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിൽ കയറിയിട്ട് എല്ലാവരും ഒന്ന് സൈറ്റിലൊക്കെ ഒന്ന് കയറിയിട്ടൊന്ന് പർച്ചേസ് ചെയ്യുക. പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഒരു പാം ക്രാഫ്റ്റ് 50 എന്നുള്ള കോഡും കൂടെ നിങ്ങൾ യൂസ് ചെയ്താൽ അഗൈൻ ഒരു 5% ഡിസ്കൗണ്ടും കൂടെ കിട്ടും. അങ്ങനെ നമ്മൾ കോസ്റ്റൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ലൊരു ഭംഗിയുണ്ട് നമ്മൾ ടേബിളിലൊക്കെ ഡെക്കറേറ്റ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഞാൻ ഇതുപോലെ തന്നെ വേറൊരു ഷീറ്റ് വെച്ചിട്ട് ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു പേബിൾസിൻ്റെ ഡിസൈൻ വെച്ചിട്ടാണ് നമ്മൾ ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്ക് രണ്ട് രീതിയിലാണ് നമുക്ക് യൂസ് ചെയ്യാനും പറ്റും. അപ്പോൾ അങ്ങനെ നമ്മൾ വീട്ടിലേക്കുള്ള കോസ്റ്റർ നമ്മൾ തന്നെ സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ ഇവിടെ വന്നിട്ടുള്ളവരാരെങ്കിലും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ.